ലെസ്ലി, ഞാൻ ലവ്ലി. സംസാരം ടി വിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. നല്ലൊരു 4 മണി പലഹാരമാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത്. പഴം കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ് ഞങ്ങൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇപ്പം ചൂടൊക്കെ കൂടി വരുന്ന സമയത്ത് പഴങ്ങളൊക്കെ നമ്മുടെ ശരീരത്തെ തണുക്കാൻ ഒരുപാട് നല്ലതാണ്. അപ്പോൾ പഴങ്ങൾ നേരിട്ടൊക്കെ ഇഷ്ടമില്ലാത്ത, നേരിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഈ ഇതേ രീതിയിലൊക്കെ സ്നാക്സ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളിവിടെ തയ്യാറാക്കുന്ന വേണ്ടി ഇവിടെ റോബസ്റ്റ പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് തൊലി കളഞ്ഞ് അടിച്ചെടുക്കാം. പെട്ടെന്ന് കാണുമ്പോൾ ഓർക്കും ഒരു പച്ചപ്പഴമാണ്, റോബസ്റ്റ പഴം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പഴുത്തൊന്ന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടിച്ചെടുക്കാൻ എളുപ്പമുണ്ടാവും. നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. 4 പഴം നമ്മൾ ചെറുതായിട്ട് നുറുക്കി നമ്മൾ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് നിന്ന് അടിച്ചെടുക്കാം. പഴം നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. സ്നാക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്കൊരു മിക്സ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞങ്ങളിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് മൈദപ്പൊടി നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന 1 നുള്ള് ഏലക്കാപ്പൊടി, 1 നുള്ള് ജീരകം പൊടിച്ചത്. നമ്മുടെ ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക ഇപ്പം 1 നുള്ള് മതി, ഇതുകൊണ്ട് ഏലക്ക പൊടിക്കാൻ വിഷമമൊക്കെ ആണെങ്കിൽ ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. 12 നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. അപ്പം നല്ല മധുരമുള്ള പഴമൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ മിക്സ് കുറച്ചൊന്ന് പൊങ്ങാൻ വയ്ക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു അല്പം 1 നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ക്രമീകരിക്കാൻ വേണ്ടി 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ അടിച്ചു വെച്ച പഴവും അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. മൈദപ്പൊടിയും ആ ഉപ്പും ആ ജീരകത്തിൻ്റെ ഏലക്കയുടെ ഒക്കെ നന്നായിട്ട് ഫ്ലേവർ നന്നായിട്ട് എല്ലായിടവും മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ അതൊരു 1-2 മണിക്കൂറോളം നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഇനി അല്പം പഞ്ചസാരയൊക്കെ ഈ സമയത്ത് കുറവാണെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് അല്പം വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി മൈദപ്പൊടി ചേർത്ത് കൊടുത്ത് ചപ്പാത്തി പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞങ്ങൾ കുഴച്ച സമയത്ത് ഒരു അല്പം വെള്ളമയം കൂടുതലാണ്. അപ്പോൾ ഞങ്ങളൊരു അല്പവും കൂടെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. സമയത്ത് പഞ്ചസാരയൊക്കെ കുറവുണ്ടെങ്കിൽ ആ കൂടുതൽ ഇട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യണം. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്ന മൈദപ്പൊടിയാണ്. ഇനി മൈദപ്പൊടി ഇഷ്ടമില്ലെങ്കിൽ ആട്ടപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് വേണേലും നമുക്ക് ഇതേ രീതി തയ്യാറാക്കിയെടുക്കാം. ഇനി ആട്ടപ്പൊടി ഇല്ലെങ്കിൽ മൈദപ്പൊടിയും പകുതി മൈദപ്പൊടിയും പകുതി ആട്ടപ്പൊടിയും ചേർത്തുകൊണ്ട് നമുക്ക് ചപ്പാത്തിയുടെ പരുവത്തിൽ നമുക്കിങ്ങനെ മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഇതേ രീതിയിൽ ചപ്പാത്തി പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് 2-3 മണിക്കൂർ ചുരുങ്ങിയതെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ ഇത് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അത് കൂടുതൽ സമയം വെക്കുവാണെങ്കിൽ നല്ലതാണ്. എന്നാൽ ചുരുങ്ങിയതൊരു 2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ബനാന സ്നാക്സിൻ്റെ മിക്സൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ട് 2 മണിക്കൂറോളമായി. നന്നായിട്ട് കണ്ടോ സോഫ്റ്റായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട് നമ്മുടെ ആ മിക്സൊക്കെ. നമുക്കിനി ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയിട്ട് അത് ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയ ശേഷം നമുക്കത് പൊരിച്ചെടുക്കണം. നമുക്കതൊന്ന് ബോളുകളാക്കിയിട്ട് ഉരുളകളാക്കി എടുക്കാം. ഇനി പരത്തുന്ന സമയത്ത് നമുക്ക് കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത്, ഇപ്പം ആട്ടപ്പൊടിയുടെ ആണെങ്കിൽ ആട്ടപ്പൊടിയുടെ കുഴപ്പമില്ല, മൈദപ്പൊടി ആണെങ്കിൽ അല്പം മൈദപ്പൊടിയൊക്കെ ഒന്ന് തൂളിയ ശേഷം നമുക്കതിനകത്തേക്ക് ആ ഉരുള വെച്ച് കൊടുത്ത് ചപ്പാത്തി പരത്തുന്ന പോലെ നമുക്ക് എന്തോരം വലിപ്പം വേണോ ആ വലിപ്പത്തിനനുസരിച്ച് നമുക്കത് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടി പരത്തേണ്ട, കുറച്ച് കനം കുറച്ച് വേണം നമ്മളത് പരത്തിയെടുക്കാം. നന്നായിട്ട് പൊങ്ങി വരും എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ. ഉരുളകളാക്കി പരത്തി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം ചെറിയൊരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പഴം കൊണ്ടുള്ള 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ലെസ്ലി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. നല്ല സോഫ്റ്റ് ആണല്ലോ. ഒരു പ്രാവശ്യം കഴിച്ചു നോക്ക്.
നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്നാക്സാണ്. ചൂടോടുകൂടി വേണം കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ. ചൂടോടുകൂടി കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ സോഫ്റ്റും നന്നായിട്ട് ആ തണുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് മാറും. ആ ചൂടോടുകൂടി തന്നെ കഴിക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് 4 മണിക്കൊക്കെ ചായയുടെ കൂട്ടത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ നിന്ന് ലൈക്ക് ചെയ്തിട്ട് വേണം ഷെയർ ചെയ്യാൻ. പിന്നെ ആർക്കും നിങ്ങൾ അതുവരെ ഈ ചാനൽ, ഞങ്ങളുടെ ഈ സംസാരം ടി വി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.